ഹലോ, വെൽക്കം ബാക്ക് ടു ഫ്രൈസ് ആൻഡ് പൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കൊഞ്ച് മുളകിട്ടതാണ്. ഇത് ഞങ്ങളുടെ തലശ്ശേരിയിൽ ഇടുന്ന ആ ഒരു രീതിയല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ പോയിട്ട് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. ഇനി സ്റ്റവിൽ മൺചട്ടി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നല്ലത്. എന്നിട്ടൊരു ഹാഫ് ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യാം. ഞാനിവിടെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒരു 3-4 ക്ലവ്സ് ഉണ്ട്. വലുതാണ്, ചെറുതാണെങ്കിൽ ഒരു 5-6 എടുത്തോളൂ കേട്ടോ. എന്നിട്ടൊരു 4 പച്ചമുളക് ഹാഫ് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് സോൾട്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്നിട്ടൊരു മീഡിയം സൈസ്ഡ് ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്യുക. ടൊമാറ്റോസൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ക്വാർട്ടർ ടേബിൾ സ്പൂൺ ടേമറിക് പൗഡർ, 4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതിൽ 2 ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. പൗഡേഴ്സിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത്രയും പുളി ഞാൻ മുന്നേ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം കൈ വെച്ചത് പുളി താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 200 ഗ്രാംസ് പ്രൗൺസ് ഉണ്ടാവും. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ഗ്രേവി ഒന്ന് തെളിച്ച് വരുമ്പോൾ കേട്ടോ. അപ്പം കൊഞ്ച് തന്നെ എടുക്കണമെന്നില്ല, ഫിഷ് ഏത് ഫിഷ് ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് മുളകിട്ടത് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നേക്കാളും മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കൊഞ്ച് ഓവർ കുക്ക് ആവാതിരിക്കാൻ നോക്കണം. അപ്പോൾ നമ്മുടെ സ്പൈസി കൊഞ്ച് മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു നോക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.